നമസ്കാരം. ഔഷധങ്ങൾ വിലക്കുറവിൽ ജനങ്ങൾക്ക് നൽകുക, അതായത് മരുന്ന് വാങ്ങി ആരും ദരിദ്രരാകാതിരിക്കുക, മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ചികിത്സ ലഭ്യമാകാതിരിക്കുക, ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനായി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ജൻ ഔഷധി. അതായത് മരുന്നുകൾക്ക് ജനറിക് ഔഷധങ്ങളുടെ പ്രചരണം ശക്തമാക്കുക, അതുവഴി ഔഷധങ്ങൾക്ക് 50 മുതൽ 90% വരെ വിലക്കുറവ് നൽകുക, രാജ്യത്തെ ജനങ്ങളെ, പാവപ്പെട്ട ജനവിഭാഗങ്ങളെ മരുന്നുകളുടെ അമിത വിലയിൽ നിന്നും, അതായത് ബ്രാൻഡഡ് മരുന്നുകളുടെ അമിത വിലയിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജൻ ഔഷധി പദ്ധതി. 2016 ആരംഭിച്ച ഈ പദ്ധതിക്ക് ഇന്ന് ഏതാണ്ട് രാജ്യത്തുടനീളം 8600 ശാഖകളുണ്ട്, 8600 വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസമായി വലിയ തോതിലുള്ള മരുന്ന് വിലയിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസമായി സൗജന്യ വിലയിൽ ലഭിക്കുന്ന ഈ പദ്ധതിയെ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റുകയാണ്. കേരളത്തിലും അത്തരത്തിലുള്ള നിരവധി ജൻ ഔഷധി കേന്ദ്രങ്ങളുണ്ട്. ആദ്യമൊക്കെ ഈ ജൻ ഔഷധി കേന്ദ്രങ്ങളെ ജനങ്ങൾ സംശയത്തോടുകൂടിയാണ് വീക്ഷിച്ചിരുന്നത്. അതായത് ജനറിക് മരുന്നുകളാണ് അവിടെ ലഭിക്കുക, തങ്ങൾക്കാവശ്യമായ മരുന്നുകൾ അവിടെ ഉണ്ടാകുമോ എന്നതൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജ്യമെമ്പാടും ജനറിക് മരുന്നുകളെക്കുറിച്ചുള്ള ആശങ്കകൾ അകന്നു. ജനങ്ങളുടെ ആവശ്യത്തിനാവശ്യമായ എല്ലാവിധ മരുന്നുകളും ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ നിന്നും വളരെ ന്യായമായ വിലയ്ക്ക്, വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമായതോടുകൂടി ജനവിശ്വാസം ആർജിച്ച ഒരു പദ്ധതിയായി ഈ ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 1 മുതൽ 7 വരെ ജൻ ഔഷധി വാരാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യമെങ്ങും. ഇന്ന് 7 മാർച്ചിനാണ് എല്ലാ വർഷവും ജൻ ഔഷധി ദിവസ് ആയി രാജ്യം ആഘോഷിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജൻ ഔഷധി ഉപഭോക്താക്കളുമായും വിതരണക്കാരുമായും നേരിട്ട് സംബന്ധിച്ചു. ഇന്ന് 12:30 നടന്ന ഒരു പരിപാടിയിലൂടെ, വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാ ജൻ ഔഷധി വിതരണക്കാരുമായും അതുപോലെ തന്നെ ഗുണഭോക്താക്കളുമായും വലിയ ആശയവിനിമയം നടത്തിയിരുന്നു. രാജ്യമെമ്പാടും ഉത്സാഹത്തോടുകൂടിയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കുചേർന്നത്. സത്യത്തിൽ രാജ്യമെമ്പാടും വലിയ ആഘോഷങ്ങളാണ് ഈ ജൻ ഔഷധി ദിവസ് ആയ ഇന്ന് നടന്നത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തും കഴിഞ്ഞ 1 മാർച്ച് മുതൽ വിവിധ പരിപാടികൾ ഈ വാരാചരണത്തിൻ്റെ ഭാഗമായി നടന്നു വരികയായിരുന്നു. ഇന്ന് ജൻ ഔഷധി ദിവസിൻ്റെ ആഘോഷ പരിപാടിയിലും വിവിധ പരിപാടികളാണ് ജൻ ഔഷധി കേന്ദ്രം സംഘടിപ്പിച്ചത്. ഈ ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശുചിത്വപൂർവമായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുക എന്നുള്ളത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പാണ് അല്ലേ. 2016 ആയപ്പോൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു സ്വച്ഛ് ഭാരത്, ശുചിത്വപൂർവമായ ഒരു നഗരം സൃഷ്ടിക്കണം, ഒരു പ്രദേശം സൃഷ്ടിക്കണം, ഭാരതം മുഴുവൻ ശുചിത്വപൂർവമായിരിക്കണം. എന്തിനു വേണ്ടി? ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുവാൻ വേണ്ടി, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടുകൾ ശുചിത്വപൂർണമായിരിക്കണം. സ്വച്ഛ് ഭാരതിന് രൂപം കൊടുത്തു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും 2016 മുതൽ 22 ഒക്ടോബർ 2 ആകുന്നു ഏകദേശം 70% വരുന്ന പട്ടണങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമാന്തരങ്ങൾ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണങ്ങൾ, ഉറവിടത്തിൽ മാലിന്യ സംസ്കരണങ്ങൾ, തെരുവോരങ്ങളിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ ഇന്ത്യ മഹാരാജ്യത്തെ പല നഗരങ്ങളിലും സാധിച്ചുവെങ്കിൽ സ്വച്ഛ് ഭാരതിന്റെ നേട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ആരോഗ്യമുള്ള ജനതകളെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി ജൻ ഔഷധി വഴിയും സ്വച്ഛ് ഭാരത് വഴിയും സൗജന്യ ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വല യോജന വഴിയും ഒക്കെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇത്തരം ബൃഹത് പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിരവധി ജനൌഷധശാലകളുണ്ട്. ഓരോ ശാലകളിലും ഇപ്പോൾ ജനങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ അവിടുത്തെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ ഉദാഹരണത്തിന് തിരുവനന്തപുരം കണ്ടില്ലേ, അതിന്റെ ഒരു ചെറിയ റൂമിലാണ് ആദ്യമായി
Yeah.